ബിഗ് ബോസ് സീസൺ 5 ഇപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞിട്ട് കുറച്ച് സമയം മുന്നേ ലൈവിൽ നമ്മുടെ റനീഷയും സെറീനയും തമ്മിലൊരു ടോക്കിംഗ് ഉണ്ടായിരുന്നു. അതായത് ഈ ടിക്കറ്റ് ഫിനാലെ ആര് നേടും, എങ്ങനെയായിരിക്കും, അഖിലേട്ടനൊരു പ്ലാൻ ഉണ്ട്, നാദിറ ജയിക്കണമെന്നുള്ള ഒരിതുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. അഖിലേട്ടനും ഷിജിച്ചേട്ടനും കൂടെ ഒറ്റയ്ക്ക് പ്രൈവറ്റ് ഏരിയയിൽ പോയിരുന്നുള്ള പല സംസാരങ്ങളുണ്ട്, എനിക്കത് മനസ്സിലായി, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് സംസാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ റനീഷയോട് ചോദ്യം സെറീനയോട് ചോദിച്ചു, എടി നിനക്ക് അഖിലേട്ടൻ ജയിക്കണമെന്നാണോ റിനോഷേട്ടൻ ജയിക്കണമെന്നാണോ ആഗ്രഹമെന്ന് ചോദിച്ചു. അതായത് അവർ തമ്മിലാണ് ഫൈറ്റിംഗ് എങ്കിൽ, അതായത് ഈ ഒരു ഫിനാലെ ഫൈറ്റിംഗ് എങ്കിൽ അവർ തമ്മിൽ ആര് ജയിക്കണമെന്നാണ് നിൻ്റെ ആഗ്രഹം, ആ ഒരു തരത്തിലുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ സെറീന ഇതിന് മുന്നേ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, അതായത് ടിക്കറ്റ് ഫിനാലെ മറ്റാര് ജയിച്ചാലും റിനോഷേട്ടൻ ജയിക്കാൻ പാടില്ല എന്ന തരത്തിൽ സെറീന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ചോദ്യം വന്നത്. അപ്പോൾ സെറീന ഒരു ഉത്തരം പറഞ്ഞതാണ്, ഇവിടെ ഒരു തരത്തിലും ഒരു പണിയും എടുക്കാതെ ഒരു കണ്ടൻറ്റും കൊടുക്കാതെ നിൽക്കുന്ന ഒരു വ്യക്തി ജയിക്കുന്നതിനേയും കാട്ടിലും അഖിലേട്ടൻ ജയിക്കുന്നത് തന്നെയാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അത് അയാളോടുള്ള പ്രത്യേക ഇഷ്ടം കൊണ്ടോ ഒന്നുമല്ല, പക്ഷേ അയാൾ ഒരു ഗെയിമറാണ്, ഇതിൻ്റെ അകത്ത് അയാൾ നെഗറ്റീവോ പോസിറ്റീവോ എന്ത് പുറത്ത് കൊടുത്താലും അയാൾ ബിഗ് ബോസ്, അതായത് കിട്ടുന്ന പൈസയ്ക്ക്, ബിഗ് ബോസ് കൊടുക്കുന്ന പൈസയ്ക്ക് അയാൾ ഇവിടെ പണിയെടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ട് സെറീന റനീഷയോട് പറഞ്ഞിട്ടുണ്ട്. അത് എന്തർത്ഥത്തിലാണ് സെറീന ഇത്ര ഇതായിട്ട് പറഞ്ഞതെന്നറിയത്തില്ല, പക്ഷെ സെറീന ആ ഒരു കാര്യം വ്യക്തമാക്കി റനീഷയോട് പറഞ്ഞിട്ടുണ്ട്. കിട്ടുന്ന പൈസയ്ക്ക് അങ്ങേര് നല്ല വൃത്തിയായിട്ട് ഇവിടെ പണിയെടുത്തിട്ടുണ്ട്, നല്ല കണ്ടൻറ്റുകൾ, അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും അങ്ങേര് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റിനോഷ് ജയിക്കുന്നതിനെ കാട്ടിലും അഖിൽ ജയിക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും ബെറ്റർ എന്ന് സെറീന റനീഷയോട് പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അതും ശരിയാണ്, കാരണം അഖിൽ തന്നെയാണ് ആ ഒരു ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നതും കണ്ടൻറ് പുറത്തു കൊടുക്കുന്നതും. എന്ത് കാര്യമായാലും റനോഷ് എന്താണ് അവിടെ ചെയ്യുന്നത്, എന്ത് കണ്ടൻ്റാണ് പുറത്തു കൊടുക്കുന്നത്, എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. സെറീന ഇത്ര കൃത്യമായിട്ട് അതെങ്ങനെ മനസ്സിലാക്കി റനീഷയോട് പറഞ്ഞെന്നറിയത്തില്ല. എന്തായാലും കൊള്ളാം, എന്തായിരിക്കും ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് നടക്കുന്നതെന്ന് കണ്ടറിയാം.